ഹായ് ഡിയേഴ്സ്, ഞാൻ മുബഷിറ ഫാറൂഖ്. ടിപ്സ് ആൻഡ് ട്രിക്സ് മൈ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒത്തിരി പഴക്കമാർന്നൊരു ചെടി വീടാണ് കാണിക്കുന്നത്. ഇന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി ചെടികൾ വർഷങ്ങൾക്ക് മുന്നേ ഈ വീട്ടിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അത്രയും പഴക്കമാർന്ന, 18 വർഷത്തോളം പഴക്കമാർന്ന ഈ പ്ലാന്റ്സുകളും ഇവിടുത്തെ പോട്ട്സുകളൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. ഈ വീടിന് ഫ്രണ്ടിലുള്ള ഈ ഒരു ബോഗൻവില്ല പ്ലാന്റിനൊക്കെ ഒത്തിരി വർഷം പഴക്കമുണ്ട്. ഇത് ഇവിടെ ഇങ്ങ് ആർച്ച് ഷേപ്പിൽ അങ്ങ് നിറഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് ഈ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് നല്ലൊരു കൂളിംഗ് ആണ്. ഇവിടെ മുറ്റത്തേക്ക് ഇരിക്കാനൊക്കെ നല്ലൊരു കൂളിംഗ് തന്നെയാണ്. ഈ ബോഗൻവില്ല പ്ലാന്റിൽ ഇത്രയും നിറഞ്ഞ് കയറിയിട്ടുള്ളത് നമ്മുടെ ഫിലോഡൻഡൻ പ്ലാന്റ് ആണ്. 100 രൂപ തൊട്ട് അതിന് 500 രൂപ വരെയൊക്കെ റേറ്റുള്ള നല്ല കോസ്റ്റ്ലി പ്ലാന്റ് തന്നെയാണിത്. ഒത്തിരി ഈ ഒരു മരത്തിൽ അങ്ങ് പടർന്ന് പിടിച്ച് കയറിയിട്ടുണ്ട് ഇത്. ഈ ചെടി വീടൊന്ന് കാണുന്നതിന് വേണ്ടി വന്നപ്പോഴാണ് നമ്മൾ യാദൃശ്ചികമായിട്ട് റോഷനത്തയുടെ ചെടി വീട് കണ്ടുമുട്ടിയത്. അപ്പോൾ അവിടുത്തെ വീഡിയോ എടുത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള നല്ലൊരു ചെടി വീടായിരുന്നു അത്. അപ്പോൾ ആ വീട് ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ അവിടുത്തെ ഗാർഡൻ വിശേഷങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. ഇവിടെ കാണുന്ന ഈ ചട്ടികളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ 18 വർഷങ്ങൾക്ക് മുന്നേ ഇവർ ഉണ്ടാക്കിയെടുത്ത ചട്ടികളാണ്. ഇത്രയും വർഷങ്ങൾ ഈ ഒരു ചട്ടികൾ ഇരിക്കാൻ കാരണം അത്രയും നല്ല ബലത്തിലാണ് ഇവരിത് കോൺക്രീറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പിളർന്നു തുടങ്ങുന്നുണ്ട് എന്നല്ലാതെ ഇത്രയും വർഷം ഇത് ഹെൽത്തി ആയിട്ട് തന്നെ ഇരുന്നിട്ടുണ്ട്. കാരണം അത് അത്രയും സ്ട്രോങ് ആയിട്ടാണ് ആ പോട്ടുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളൊന്നും അത്ര തന്നെ പ്ലാന്റ്സിനെ സ്നേഹിക്കാത്ത, അതല്ലെങ്കിൽ അത്രമാത്രം പ്ലാന്റ്സുകൾക്ക് ആ ഒരു ഭ്രാന്ത് പിടിച്ച് നടക്കാത്ത ഒരു സമയം. അന്ന് അത്രയും വർഷങ്ങൾക്ക് മുന്നേ ഇവർ ഒരുപാട് തരത്തിലുള്ള നല്ല വെറൈറ്റി പ്ലാന്റ്സുകളൊക്കെ കളക്ട് ചെയ്ത് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോക്ക്ഡൗൺ സീസണിൽ നമ്മൾ മിക്ക ആളുകളും പ്ലാന്റ്സിനെ തേടി നടന്ന സമയത്ത് ഈ വീട്ടുകാർക്ക് ഈ പ്ലാന്റ്സുകളൊക്കെ ഇവരുടെ കയ്യിൽ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി പ്ലാന്റ്സ് ഇവർ ആ സമയത്ത് സെയിൽ ചെയ്തിട്ടുണ്ട്. ഈ അഡീനിയം പ്ലാന്റ് കണ്ടില്ലേ, എത്രമാത്രം ഹൈറ്റ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ. അപ്പോൾ ഈ അഡീനിയത്തിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അന്നൊന്നും അത്ര തന്നെ കെയറിങ് കൊടുക്കാത്തത് കൊണ്ട് മഴയൊക്കെ നനഞ്ഞ് ആ പ്ലാന്റൊക്കെ നശിച്ചു പോയി. അതിൽ ബാക്കി വന്ന ഒരെണ്ണം മാത്രമാണ് ഈ ഇരിക്കുന്നത്. ഇതിൽ നിന്നും ഇപ്പോൾ ഒരുപാട് തൈകളൊക്കെ ഇവരെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രേ പഴക്കമുള്ള ഒരു ചെടി വീട്ടിൽ ഒരു കുഞ്ഞു കിളിയും ഒരു കൂടുണ്ടാക്കി താമസമായിട്ടുണ്ട്. ഒരു ഫോട്ടോഗ്രാഫറായ ഇദ്ദേഹം തൻ്റെ ജോലി കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന സമയത്ത് ഇതുപോലെ വ്യത്യസ്ത തരത്തിലുള്ള ചെടിച്ചട്ടികൾ നിർമ്മിക്കാനും സമയം കണ്ടെത്തുന്നുണ്ട്. നഴ്സറികളിലെ ഏകദേശം 150 രൂപയോളൊക്കെ വില വരുന്ന നല്ലൊരു ഇൻഡോർ പ്ലാന്റ് വെറൈറ്റിയുടെ മദർ പ്ലാന്റ് തന്നെ ഇവിടെയുണ്ട്. അതുപോലെ അരേക്ക പാമിൻ്റെ ഒരുപാട് കുഞ്ഞു തൈകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ ചെടികളെ സ്നേഹിച്ചു തുടങ്ങിയ ഈ വീട്ടുകാരുടെ ഈ കൊച്ചു വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്.